എനിക്ക് ആദ്യത്തെ വേണ്ട അല്ല ശശിക്ക് ഒന്ന് ഡാൻസ് ചെയ്യണമെന്നുണ്ടോ എനിക്ക് രണ്ടും കൽപ്പിച്ചാലേ
ഒരു ഘോരമായ കൈയടി കൊടുത്തട്ടെ. That's a spirit. Yeah, that's it. ആ സ്പിരിറ്റിന് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് വലിയൊരു കൈയടി കൊടുക്കും. ആ ബേസ് ഗിറ്റാറില് മാസ്മരികത കാണിക്കുന്ന ഇന്ത്യയിലെ നമ്പർ വൺ പ്ലെയറാണ് ശശി. അസാധ്യമാണ്. അവർ രണ്ടുപേരും സുബിനും ആ കോമ്പിനേഷൻ ഈസ് വെരി ഹൈ, വെരി ഗുഡ്. നമ്മുടെ ടോപ്പ് കോംബോ ആണ് ആ സ്പിരിറ്റ് അണ്ണനും കൂടെ കാണിക്കുന്നത്. ഞാനല്ലേ ഇത് തുടങ്ങി വെച്ചത്. ഇത് തുടങ്ങി വെച്ചാരാ? ബിന്നി മാം. അപ്പൊ ബിന്നി മാം അങ്ങോട്ട് ചെല്ല്. ബിന്നി മിടുക്കി കിടുക്കി, നമുക്കൊരു നല്ലൊരു കൈഡ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കലക്കടെ. ഇതിപ്പോ നമ്മള് ഇതേ വരികള് തന്നെ നമ്മളൊരു സമരത്തിന് പോവാണെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഇതുപോലെ പാട്ടിൽ ഇങ്ങനെ ഒരു ധ്വനി എനിക്ക് കേട്ടു, നമുക്ക് അത് ഹാർഡാക്കാം. പക്ഷെ ശരിക്കും പാറ പോലെ ഉറച്ച ഹാർഡ്നെസ് വേണ്ട. അപ്പോ നീ പാടിയത് കുറച്ചും കൂടെ ഒന്ന് മ്യൂസിക്കലും അതുപോലെ കുറച്ചും കൂടെ ഒരു ശൃംഗാര ഭാവം കൂടെ അതിനകത്ത് വരണം. ശരി, ആ വോളിയൂം അതിന് കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഇത് ഡൈനാമിക്സ് ശരിക്കും വർക്ക്ഔട്ട് ചെയ്യണം, അപ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സമരത്തിന് പറയുന്ന പോലെയാവും. ഗ്രേറ്റ് മ്യൂസിക് കമ്പോസേഴ്സ് ആണ് ശങ്കർ ഗണേഷ്. അവരുടെ മലയാളത്തിൽ അപൂർവ സുന്ദരങ്ങളായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പൊ ഇത് ഒരു കാലത്തിന്റെ എന്താണ് പറയാ, ഈ ബെൽ ബോട്ടം ഒരു ഏജിന്റെ ഒരു പാട്ടാണ്. നൈസ് സെലക്ഷൻ. ഇത് എഴുതിയത് ഏറ്റുമാനൂർ ശ്രീകുമാറാണ്. അദ്ദേഹത്തിനും ഫസ്റ്റ് നിന്റെ ഭയങ്കര ഒരു പവർ, നിന്റെ ആ ഒരു കോൺഫിഡൻസ് പവർ, ആ ഒരു എൻതൂസിയാസം ഇത് പെർഫോം ചെയ്യാനുള്ളത്, അത് സൂപ്പർ ആയിരുന്നു. താങ്ക് യു മാം. ആ ഒരു എനർജി കിട്ടിയോണ്ട് നീ അവിടെ നിന്ന്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചേ ഇല്ല. അവിടെ നിന്ന് ആ ഒരു എനർജി കിട്ടിയോണ്ട് ഞാനും ഇവിടെ നിന്ന് പതുക്കെ നിനക്കൊപ്പം ആടുമായിരുന്നു. പാട്ടിന് വേണ്ട ആ ഒരു സ്പിരിറ്റ് ഭയങ്കരമായിട്ട് അത് കൊണ്ടുവന്നു. വേറൊന്നും പറയാനില്ല, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നമ്മളൊക്കെ വളരെയധികം എൻജോയ് ചെയ്തു. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.